ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി അഥവാ പി എം കിസാനെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാം, പ്രതിവർഷം 3 ഗഡുക്കളായിട്ട് 6000 രൂപ കേന്ദ്ര ഗവൺമെൻറ് കർഷകരുടെ പേരിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു പി എം കിസാൻ എന്നുള്ളത്. പി എം കിസാനിലേക്ക് പുതുതായിട്ട് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക എന്നുള്ളത് വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, പി എം കിസാൻ്റെ പണം വാങ്ങിക്കുന്ന ആളുകൾ ഒരു പുതുക്കൽ നടപടി അല്ലെങ്കിൽ EKYC പൂർത്തീകരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അതുപ്രകാരം നമ്മൾ എങ്ങനെയാണ് PM കിസാൻ EKYC പൂർത്തീകരിക്കുക? അത് പൂർത്തീകരിച്ചവർക്ക് മാത്രമേ അടുത്ത ഗഡു, അതായത് മാർച്ച് ഏപ്രിൽ മാസത്തെ ഗഡു ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം നോട്ടിഫിക്കേഷനിൽ കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ ഈ PM കിസാൻ്റെ EKYC കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. EKYC പറ്റി പല അഭിപ്രായങ്ങളും ദൃശ്യമാധ്യമങ്ങളിൽ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലെ പല യൂട്യൂബ് ചാനൽ വഴി വരുന്നുണ്ട്. PM കിസാൻ EKYC ചെയ്യാനായിട്ട് ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആയിരിക്കണം, നിർബന്ധമായിരിക്കണം എന്ന രീതിയിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയകളോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ PM കിസാൻ EKYC എന്നുള്ളത് നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, നമ്മുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം, പബ്ലിക് പോർട്ടലിൽ നമുക്ക് ചെയ്യാം. അതിന് അക്ഷയകളുടെയോ അല്ലെങ്കിൽ മറ്റൊരു കമ്പ്യൂട്ടർ സെൻറ്റർ സേവനങ്ങളുടെയോ ആവശ്യം ഇല്ല. എന്നാൽ ഒരുപാട് ആളുകളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പർ തമ്മിൽ ലിങ്ക് ഇല്ലാത്ത ആളുകളായിരിക്കാം, ഇനി ഒരു പക്ഷേ ലിങ്കായ മൊബൈൽ നമ്പറുകൾ കയ്യിലില്ലാത്ത വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചിട്ട് EKYC കംപ്ലീറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടി കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അതിനാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള CSC സെൻറ്ററുകൾ അഥവാ കോമൺ സർവീസ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത്. അവിടങ്ങളിൽ ബയോമെട്രിക് സംവിധാനം നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ PM കിസാൻ്റെ EKYC പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ബയോമെട്രിക് ഉപയോഗിച്ചും ബയോമെട്രിക് ഉപയോഗിക്കാതെയും EKYC കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത എല്ലാവരും കാണുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ അക്ഷയകളിൽ പോയി ക്യൂ, അല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററുകളിൽ പോയി നിന്നിട്ട് ക്യൂ നിന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ചേർക്കണം എന്നില്ല എന്ന് കൂടി ഉറപ്പിക്കുന്നു. സോ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ PM കിസാൻ സമ്മാൻ നിധിയുടെ EKYC കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾക്ക് ആധാർ കാർഡ് മൊബൈൽ നമ്പർ തമ്മിൽ ലിങ്ക് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചിട്ട് വേറെ ഒരു സ്ഥാപനങ്ങളിൽ പോകേണ്ട ആവശ്യം ഇതിനകത്തേക്ക് വരുന്നില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് PM കിസാൻ്റെ ഒഫീഷ്യൽ സൈറ്റിലോട്ട് വരിക. സൈറ്റിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ സ്ക്രോൾ ആവുന്നതായിട്ട് കാണിക്കും. EKYC ഈസ് മാൻഡേറ്ററി ഫോർ PM കിസാൻ രജിസ്റ്റേർഡ് ഫാമേഴ്സ്. പ്ലീസ് ക്ലിക്ക് KYC ഓപ്ഷൻ ഇൻ ഫാർമർ കോർണർ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള CSC സെൻറ്ററുകളുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. CSC സെൻറ്റർ മീൻസ് കോമൺ സർവീസ് സെൻറ്റർ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള സെൻറ്ററുകൾ. അക്ഷയകളല്ല, CSC സെൻറ്ററുകൾ സെപ്പറേറ്റ് ആണ്. എന്നാലും എല്ലാ 80% അക്ഷയകളും CSC സെൻറ്റർ അപ്രൂവ് ആയിട്ടുള്ളവ ആണ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് പബ്ലിക് പോർട്ടലിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കോർണർ എന്നുള്ള ഭാഗത്ത് ഇവിടെ EKYC എന്നൊരു ഓപ്ഷൻ കാണിക്കും. EKYC എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ആധാർ നമ്പർ രേഖപ്പെടുത്തി കൊടുക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ നിലവിൽ ആരുടെ പേരിലാണോ നമുക്ക് പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗഡുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിയുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ ആ ഒരു വ്യക്തി PM കിസാനുമായിട്ട് അതിലെ അംഗത്വമുള്ള വ്യക്തികളാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എൻ്റർ ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അല്ലാത്ത വ്യക്തികളാണെങ്കിൽ നോ റെക്കോർഡ് ഫൗണ്ട് എന്നായിരിക്കും കാണിക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് നമുക്ക് ഏത് നമ്പർ മുഴുവൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നമുക്ക് ആധാറുമായിട്ട് രജിസ്റ്റർ ആയിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ വേണം എന്നില്ല, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ അതിനുശേഷം ഗെറ്റ് മൊബൈൽ OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇവിടെ OTP സെൻഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. OTP എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു കോളോ നമുക്ക് വന്നിട്ടുണ്ട്. സോ നമ്മുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇൻവാലിഡ് OTP എന്ന് കാണിക്കുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, സംടൈംസ് സൈറ്റിൻ്റെ എറർ ഉണ്ട്, അതുപോലെ തന്നെ ചില നെറ്റ്വർക്കുകളിലൊക്കെ ഈ ഒരു പ്രശ്നം വരാറുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ചില സോഫ്റ്റ്വെയറുകളിലും അതായത് ഒ എസിലും പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെയുള്ള രണ്ട് മൂന്ന് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇൻവാലിഡ് ഒ ടി പി വരുന്നത്. ഇനി നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഒരു ഒ ടി പി അടിക്കാനുള്ള കോളം ഇവിടെയായിട്ട് നമുക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടും. അവിടെ നമുക്ക് അടിച്ചു കൊടുക്കേണ്ടത് ആധാർ കാർഡും മൊബൈൽ നമ്പറും ലിങ്ക് ആയിരിക്കുന്ന ആ ഒരു മൊബൈലിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി ആയിരിക്കും നമ്മളവിടെ. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആയിട്ട് ആ ഒരു മൊബൈലിലോട്ട് പോകുന്നതാണ്. അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ഒ ടി പി എന്നുള്ള ഭാഗമുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ഇ കെ വൈ സി കംപ്ലീറ്റ് ആവുന്നതാണ്. അതാണ് നമ്മൾ പണം കൊടുക്കാതെ അല്ലെങ്കിൽ അക്ഷയകളുടെയോ അല്ലെങ്കിൽ മറ്റുള്ള സേവന കേന്ദ്രങ്ങളുടെയോ സഹായം കൂടാതെ നമ്മൾ ചെയ്യുന്ന പബ്ലിക് പോർട്ടലിലുള്ള ഇ കെ വൈ സി ഓപ്ഷൻ. ഇനി മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക്ഡ് അല്ല എങ്കിൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ബയോമെട്രിക് ഉപയോഗിച്ചിട്ട് സി എസ് സി സെൻ്ററുകൾ വഴി നമുക്ക് ബയോമെട്രിക് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അത് എങ്ങനെ എന്ന് കൂടി നമുക്ക് നോക്കാം. നിങ്ങളൊരു സി എസ് സി സെൻ്ററിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ അവരുടെ യൂസർ ഇൻ്റർഫേസ് അവർക്ക് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. സി എസ് സികൾക്കായിട്ട് പ്രത്യേക ഒരു ലോഗിൻ ഉണ്ടാവും. ഇതിൽ ഒരുപാട് ഓപ്ഷൻ അവർക്ക് ബയോമെട്രിക് ആധാർ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം ആ ഒരു വ്യക്തിയുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവിടെ റെക്കോർഡ് കാണിക്കും. ഒപ്പം തന്നെ ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. ഇവിടെ നമുക്ക് ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നായിരിക്കും കാണിക്കുക. പക്ഷേ ആധാർ രജിസ്റ്റർ ആയിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏത് മൊബൈൽ നമ്പറും ഇവിടെ കൊടുക്കാവുന്നതാണ്. ദെൻ ഗെറ്റ് മൊബൈൽ ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒ ടി പി നമ്മുടെ മൊബൈലിലേക്ക് റിസീവ് ആവും. അതിനുശേഷം നമ്മുടെ മൊബൈലിൽ വന്നിരിക്കുന്ന ഒ ടി പി, അത് നമ്മൾ കൊടുക്കുന്ന ഏത് മൊബൈൽ നമ്പറാണോ അതിൽ നമുക്ക് ഈ ഒരു ഒ ടി പി വരുത്തിക്കാവുന്നതാണ്. ഒരേ മൊബൈലിൽ തന്നെ ഒന്നിലധികം തവണ നമുക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. അതിന് പ്രത്യേകിച്ചിട്ട് ലിമിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അതിനുശേഷം നമ്മുടെ മൊബൈലിൽ വന്നിരിക്കുന്ന ഒ ടി പി നമ്മൾ ഈ ഒരു മൊബൈൽ ഒ ടി പി എന്നുള്ള ഭാഗത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ക്യാപ്ചർ ഫോർ ഇ കെ വൈ സി എന്നൊരു ഓപ്ഷൻ ആയിരിക്കും എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ടാവുക. സോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആരാണോ പണം വാങ്ങിക്കുന്ന വ്യക്തി അവർ തന്നെ നേരിട്ട് അവരുടെ വിരലടയാളമാണ് നമ്മളിവിടെ സ്കാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ആധാറിൻ്റെ ബയോമെട്രിക് ആണ് നമ്മളിവിടെ സ്കാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ ആ വ്യക്തിയുടെ ഫിംഗർ അവിടെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു. അതിനുശേഷം അത് സക്സസ് ആയി കഴിയുമ്പോൾ ഇവിടെ സബ്മിറ്റ് ഒരു ഓപ്ഷൻ കാണിക്കും. സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമുക്കിവിടെ ഇ കെ വൈ സി സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട്, അവിടെ എഴുതി കാണിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. അതിനുശേഷം ഒരു മെയ് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. അത് സി എസ് സികൾ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത് സി എസ് സികൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് അടച്ച റെസീപ്റ്റും നിങ്ങൾക്ക് സി എസ് സി സെൻറ്ററുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ പി എം കിസാന്റെ ഇ കെ വൈ സി നമ്മൾ ബയോമെട്രിക് ഡിവൈസ് ഉപയോഗിച്ചിട്ടും കംപ്ലീറ്റ് ചെയ്യുന്നത്.